ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ എന്താ ബാംഗ്ലൂരിൽ പോകുന്ന ദിവസം ഇന്ന് വൈകുന്നേരം 6:30 നമ്മുടെ ട്രെയിൻ. അപ്പോൾ കാനഡയിൽ നിന്ന് വന്നിട്ടിപ്പോൾ 2 ആഴ്ചയായി. അതുപോലെ അനിയത്തി വന്നു ബാംഗ്ലൂരിൽ, ഖത്തറിൽ നിന്ന് അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് തലയൊക്കെ തണുപ്പിക്കുന്ന നല്ല അടിപൊളി ഒരു ട്രീറ്റ്മെൻറ്റും. അപ്പോൾ പറഞ്ഞാലും അവൾ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ അവളുടെ അടുത്ത് പോയിട്ട് ഈ ഹെഡേക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും, പിന്നെ പോരുന്ന സമയത്ത് 64 kg ആയിരുന്നു എൻ്റെ വെയിറ്റ്. ഇപ്പം അത് 68 point something ആയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന എടുക്കുന്ന വീഡിയോയും കൂടെ എടുത്തിടാം, അപ്പം നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെയിറ്റ് ലോസ് കൂടെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഇതിലാണ് പോകുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മൾ ഓൾമോസ്റ്റ് 2 weeks ഉണ്ടാവുള്ളൂ. അപ്പോൾ വെയിറ്റും കൂടെ കുറയ്ക്കാനുള്ള എന്തെങ്കിലും ചെയ്യണം എന്നും കൂടെ കരുതിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അതും ഫോളോ അപ്പ് ചെയ്ത് ഉള്ള വീഡിയോസും ഇടാം. പിന്നെ ഈ ഹെഡേക്ക്, തല തണുപ്പിക്കുന്ന മസാജുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം 4 മണി ആയിട്ടുണ്ട്. 4:30 കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങും. അമ്മയാണ് എൻ്റെ ക്യാമറമാൻ. അപ്പോൾ ഇനി നമുക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ബാഗിലൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇറങ്ങാം. ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി കായംകുളം. ഇന്നിപ്പോൾ ദാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. വെയിറ്റ് 68.3 ഇത്ര കേട്ടോ എൻ്റെ വെയിറ്റ്. ഇവിടെ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് അച്ഛൻ്റെ കുഞ്ഞമ്മ ഇല്ലയോ, ലളിത അച്ഛൻ്റെ കുഞ്ഞമ്മ വന്നിട്ടുണ്ട്. പിന്നെ അജിത് ചേച്ചി വരും നമ്മുടെ ഇവിടെ എല്ലാം ജോലിയൊക്കെ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. അച്ഛനും കൂട്ടിനു വേണ്ടിയിട്ട് അമ്മയുണ്ട്. അമ്മ റെഡി ആയിരിക്കും. അമ്മയ്ക്ക് ഇച്ചിരി ലിപ്സ്റ്റിക് ആയിട്ട് കൊടുക്കാൻ തന്നെ. അപ്പം അമ്മ എനിക്ക് ഇച്ചിരി ഇട്ട് താഴ്ന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തിരഞ്ഞെടുത്തോണ്ട് ഇങ്ങനെടാ അമ്മ സംസാരിക്കുന്നില്ല. അയ്യോ അമ്മ, ഞാൻ എനിക്ക് എന്ത് വണ്ണം വെച്ച, അമ്മയ്ക്ക് എന്ത് വണ്ണം, ഞാൻ വണ്ണം വെച്ചിട്ട് മത്തങ്ങ പോലെയായി. കൊണ്ടുപോകാനുള്ള ചക്ക മാങ്ങയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കയറ്റി. അപ്പോൾ പാക്ക് ചെയ്തെല്ലാം വെച്ചു, ക്യാഷ് കുറച്ചൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പം 4:30 ആവുന്നേ ഉള്ളൂ. ഇപ്പം 1 മണിക്കൂർ വേണം നമുക്ക് ഇവിടെ നിന്ന്. പിന്നെ ട്രാഫിക് ഉണ്ടോ എന്തോന്നും അറിയത്തില്ല. അമ്മ ലളിതമ്മയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേ എന്നൊക്കെ. നമ്മള് കായംകുളം എത്താറായി. നമ്മള് ഇവിടെ പിള്ളേർക്ക് കൊണ്ടുവാനായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ കയറിയതാണ്. കാണിക്കാമേ അച്ഛനും കൂടെ അത്യാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ. അനിയത്തി അനിയനും ഒക്കെ ഉള്ള, പിന്നെ നമുക്ക് എല്ലാവരും അറിയുന്ന അവിടെ, അപ്പം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ നമുക്കൊരു 300 രൂപയുടെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ. ഞാനിപ്പോൾ ശരിയായിരുന്നു, 1000 രൂപ എടുക്കാം, 500 ആയിരുന്നു. അത് പറഞ്ഞ് നമ്മൾ കടയിൽ ചെന്ന് 300 രൂപയുടെ സാധനം വാങ്ങിച്ചു, 1270 രൂപ. ഭയങ്കര വില എല്ലാത്തിനും. എന്നാലും നമ്മൾ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, കേക്കും. ഞാനെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. കേക്കും അതെല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ. അതുകൊണ്ട് 3-4 kilometer മൂന്നര അത്രയൊക്കെ ഉള്ളു അല്ലേ, 4 kilometer ഉള്ളു. 6 മണിയായി, 6:30 നമ്മുടെ ട്രെയിൻ സദ്യയായി. അപ്പോൾ കാനഡയിലായിരുന്നെങ്കിൽ ഇപ്പോഴും പകൽ പോലെ. ഇപ്പോൾ സമയം നമുക്കിപ്പോൾ അവിടെ അങ്ങനെയാണല്ലോ, 8 മണി 9 മണിയാവും രാത്രി ആവാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് സന്ധ്യയായിട്ടുണ്ട്, സന്ധ്യയായി വരുന്നു. അങ്ങനെ 6:30 ഇനി നമുക്ക് ട്രെയിൻ. ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ കറക്റ്റ് സീറ്റ് കിട്ടി ഒന്ന് ഇരിക്കുന്നതിന് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത് ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ കയറിയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഒക്കെ കഴിയുന്നതിന് വരെയുണ്ട്, ട്രെയിനിലായാലും ഉണ്ട്, ബസ് കിട്ടുന്ന അങ്ങനെ എല്ലാത്തിലും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പം ബാഗിൽ മറ്റു സാധനങ്ങളും നല്ല ഹെവിയാ. 3 ബാഗായി ഇപ്പം എല്ലാം കൂടെ. നാളെ ഇന്നിപ്പം അച്ഛൻ്റെ ഉള്ളതുകൊണ്ടെല്ലാം എടുത്ത് വെച്ച് വരും. നാളെ പിന്നെ അവിടെ ബ്രദർ വരും. പിന്നെ സന്ധ്യ സമയം, ആ സൂര്യനൊക്കെ ഇങ്ങനെ താഴോട്ട് കടലിൽ ചാടാൻ പോകുന്ന ഒരു ടൈം. നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം. ഭയങ്കര ബ്യൂട്ടി.
ബ്യൂട്ടിഫുൾ ആ സന്ധ്യ എപ്പോഴും കാണാനല്ലേ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതും എടുത്തതും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാം എടുത്ത് കയറ്റി വെക്കുകയാണ് നമ്മുടെ കായംകുളം. ഇപ്പം വാങ്ങിച്ച സ്നാക്സൊക്കെ എടുത്ത് വെക്കാം. അച്ഛനുള്ള ക്ലാസ്, ഞങ്ങളുടെ ട്രെയിൻ വന്നാറായി. അപ്പം മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുക, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക, നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, അതിന് നമുക്ക് കയറാം. സീറ്റൊക്കെ കൺഫേം ചെയ്ത് കിട്ടുന്നതിനും വരെ ടെൻഷൻ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കണം. കുളിച്ചു. നാട്ടിലെ പോലുള്ള ചൂടില്ല, കേരളത്തിൽ അത്രയും ഇവിടെ ചൂടാ ഭയങ്കര, പക്ഷെ കേരളത്തിലെ പോലുള്ള ചൂടില്ല. അപ്പൊ ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി ഇഷ്ടംപോലെ വീഡിയോസ് ആയിരിക്കും, ബാംഗ്ലൂർ വീഡിയോസ്, പുതിയ നെയിൽ പോളിഷ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ചിഞ്ചു അങ്ങോട്ട് വന്നേ. ഞങ്ങൾ വന്നതിൻ്റെ തിരക്കിൽ അവൾ ആകെ ടയേർഡ്, അതുകൊണ്ട് സുന്ദരിയായിട്ട് ഒരുക്കിയിട്ട് എൻ്റെ മുഖത്തിൻ്റെ അത്രയും വണ്ണം ഇല്ല അവളുടെ മുഖത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി വീഡിയോസ്, ഇവിടെ എല്ലാം ആകെ ബഹളമാണ്, ഫുഡ് കഴിക്കാനുള്ളതിൻ്റെ തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി നിറയെ നിറയെ വീഡിയോസ് ആയിരിക്കും. ഇവളെ നല്ലതായിട്ടൊന്ന് ഒരുങ്ങി, ഞാനിപ്പോൾ കുളിച്ച് നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി നിൽക്കും. ഇവളെ ഇനി ഒന്ന് ഒരുങ്ങി വൈകുന്നേരം പുറത്ത് നമ്മൾ പാനിപ്പൂരി കഴിക്കാം. പാനിപ്പൂരി കഴിക്കാൻ പോകുന്ന വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ.